എല്ലാവർക്കും റോമിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്, പായസമാണ്, ഇളനീർ പായസം അല്ലെ കരിക്കു പായസം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് കരിക്കിൻ്റെ അകത്തെ കാമ്പും അതിൻ്റെ കുറച്ച് വെള്ളവും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ ഞാൻ ഒരെണ്ണം ഇവിടെ കുറച്ച് ഞാൻ എടുത്ത് ഇവിടെ എടുക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കരിക്ക് അത് എടുക്കാനായിട്ടുള്ള ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് എടുക്കുക. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് ഈ ഒരു ബ്രൗൺ കളർ ഇത് കാണുമല്ലോ, ഈ ഷെല്ല് പോലത്തെ തിന്നായിട്ടുള്ള, അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം വരും. ഇത് വായിലിട്ട് നോക്കി അതിനൊക്കെ നിങ്ങൾക്ക് അറിയാതെ ഒരു കയ്പ്പ് രസം വരുവേ. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാനിവിടെ രണ്ടെണ്ണത്തിൻ്റെ എടുക്കാൻ കാര്യം, നമുക്കറിയാമല്ലോ ഈ കരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഒന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ രണ്ടെണ്ണത്തിനെടുത്ത് ഇത്രയേ വരുള്ളത്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത്, ഞാനൊരു 750 ml ഫ്രഷ് മിൽക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രഷ് മിൽക്ക് ഇല്ലയെന്ന് വെച്ച് വിചാരിക്കേണ്ട, നമുക്ക് മിൽക്ക് പൗഡർ ഇത്തിരി വെള്ളവും ചേർത്ത് കലക്കി അതെടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. പിന്നെ ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുണ്ട്. ഇനി കോക്കനട്ട് മിൽക്ക് ഇല്ലയെന്ന് ഓർത്ത് വിഷമിക്കേണ്ട, നമുക്ക് കടകളിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങാൻ കിട്ടും. അത് ഇച്ചിരി വെള്ളത്തിൽ ഞാനിവിടെ കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഫ്രഷ് കോക്കനട്ട് മിൽക്കൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഇറ്റ്സ് നോട്ട് എ മസ്റ്റ്. ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവസാനമാണ് നമ്മൾ ഈ ഈ കരിക്ക് ഈ കോക്കനട്ട് മിൽക്കിൽ മിക്സിയിലൊന്ന് അടിച്ചാണ് നമ്മൾ ഈ പായസത്തിനകത്തോട്ട് ചേർക്കുന്നത്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിൻ്റെ പേരെന്നാണ് ചൗരി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടച്ച് വയ്ക്കുകയാണ്, അല്ലെ അതിൻ്റെ മണം പോകും. പിന്നെ നമുക്ക് ഈ കാഷ്നട്ട് വറുത്തിടാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി നെയ്യ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏത് നെയ്യ് വേണേലും ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉണ്ടാക്കാനായിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് പോരാഞ്ഞിട്ട് ഇത് ആ ചൂടോടെ ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാളും ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂളിംഗ് ഇഫക്റ്റാണ്, നല്ല സൂതിങ് ആണ്. എനിക്കത് ഒത്തിരി ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനതൊന്ന് ഉണ്ടാക്കി ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. വളരെ സിമ്പിളായിട്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. ഓക്കെ, അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഇതുണ്ടാക്കാൻ പോകുന്ന ഏത് പാത്രമാണോ അതിനകത്ത് തന്നെ ആദ്യമായിട്ട് പല പാത്രങ്ങളെടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ ആകെ ചേർക്കാൻ പോകുന്ന നെയ്യെന്ന് പറയുന്നത് ഇത് വറുത്ത് ചേർക്കുന്ന ആ നെയ്യ് മാത്രമേ ഉള്ളൂ. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് നെയ്യ്. ആ നെയ്യ്ക്കകത്തോട്ട് ഈ കാഷ്നട്ട് നമുക്ക് വറുത്തങ്ങ് ആദ്യം മാറ്റാം. പിന്നെ നമുക്ക് നെയ്യുടെ ഒന്നും ആവശ്യമില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഒത്തിരി നെയ്യൊന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് നല്ല ഒന്നൊന്ന് നമുക്കറിയാമല്ലോ ആ കാഷ്നട്ടിൻ്റെ പാകം നമുക്കറിയാം. ബ്രൗണായി വരുമ്പോൾ ഒത്തിരി ബ്രൗൺ ആവുകയും വേണ്ട, നമുക്കതങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആ കാഷ്നട്ട് നല്ല പാകത്തിന് വറന്ന് വന്നിട്ടുണ്ട്, അതങ്ങ് എടുത്തങ്ങ് മാറ്റുക. നമ്മളത് വാങ്ങിയ കുറച്ച് നെയ്യ് അതിനകത്ത് കിടപ്പുണ്ട്, അതിനകത്തോട്ട് തന്നെ നമുക്ക് ഈ മിൽക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ഞാനൊരു 750 ml മിൽക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിപ്പോൾ നല്ലോണം അങ്ങോട്ട് ബോയിൽ ചെയ്യും. ഇതിനകത്തോട്ട് ഇപ്പം മധുരം ഒന്നും ഇടണ്ടേ. ഇതാണ് ആകെ നമ്മൾ ചേർക്കുന്ന നെയ്യെന്ന് പറയുന്നത്, ആ വറുത്ത എണ്ണ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് കുറേ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമ്മുടെ ചൗരി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. നല്ലോണം കഴുകിയെടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകും. അതുകൊണ്ട് നോക്കിക്കേ, നല്ലോണം പാല് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുക. അതിനകത്തോട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഒഴിക്കാൻ പോവുകയാണേ. അതിൻ്റെ കൂടെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കത് ഇനിയും ഇട്ടൊന്നുകൂടെ തിളക്കുക. 1/2 ടിൻ ഇങ്ങോട്ട് ഒഴിക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൂടെ അങ്ങോട്ട് ബോയിൽ ചെയ്യണേ. ബോയിൽ ചെയ്ത് എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ചൗരിയിലൊക്കെ മധുരം കയറി പിടിക്കണം.
അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ നല്ലവണ്ണം അങ്ങോട്ട് ബോയിൽ ചെയ്യണം. ഇത് സ്ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ വേറെ പഞ്ചസാര ഇട്ടാൽ മതി, മധുരം വേണമെങ്കിൽ. ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത്ര മധുരം വേണ്ട, അതുകൊണ്ട് ഞാൻ ഈ 750 ml മിൽക്കിന് നമുക്ക് ഒരു ഹാഫ് ടിൻ കണ്ടൻസ് മിൽക്കിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു, സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക്. പിന്നെ ഷുഗർ ആവശ്യമുള്ളവർ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഷുഗറോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് തന്നെ കൂടുതൽ ഒഴിച്ച് കൊടുത്ത് കൊടുത്ത് നമുക്ക് മധുരം കൂട്ടാം. ഇനിയിപ്പം കണ്ടൻസ് മിൽക്ക് ഇഷ്ടമില്ലാത്ത ചിലരുണ്ട്, അന്ന് അവർക്ക് അതിന് പകരം ഷുഗർ, വൈറ്റ് ഷുഗർ ഇട്ട് നല്ലോണം അങ്ങ് ബോയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ എനിക്ക് പക്ഷേ ഈ കണ്ടൻസ് മിൽക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ഫ്ലേവറും ഒക്കെ തരുന്നതുകൊണ്ട് ഞാൻ കൂടുതലും ഈ പായസത്തിനും അത് ആഡ് ചെയ്യാറുണ്ട്, സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്. ചിലരുണ്ട് ഇത് അത് ചേർക്കാത്തവർ, അതുകൊണ്ടും ഒരു കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം നല്ലവണ്ണം നോക്കിക്കാൻ, നല്ല പാകത്തിന് നല്ല ഒരു തിക്കായിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ ചൗവരിയും, ചൗവരി ഓപ്ഷനല്ല കേട്ടോ, ചൗവരി എനിക്ക് പായസം കിടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് ആവശ്യമില്ലാത്തവരാണെങ്കിൽ, അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നത്തിങ് ടു വറി, അത് ആഡ് ചെയ്യേണ്ട. പാൽ തിളപ്പിക്കുക, കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക, നല്ലവണ്ണം ഒന്ന് പുറുകി വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഈ രണ്ട് കരിക്കിൻ്റെ അകത്തെ ആ തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, ടെൻഡർ കോക്കനട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അത് എടുക്കാം, പക്ഷേ ഇത് ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിയുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഇതങ്ങോട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നല്ല ഉണ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണേ. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇങ്ങനെ ഇതായിട്ടല്ല, എങ്കിലും നല്ല സോഫ്റ്റായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ചെറിയ ചെറിയ പീസസ്സായിട്ട് കിടന്നോട്ടെ, നമുക്കത് പായസത്തിൻ്റെ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അതൊന്ന് കടിക്കുന്ന ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ഞാൻ ഈ ഒരു പീസ് ഇത്തിരി ഒരു ഹാർഡാണ്, വേണമെങ്കിൽ അടിച്ച് ചേർക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് അത്ര ടെൻഡർ കോക്കനട്ട് ഒന്നും അല്ലായിരുന്നു, എന്നിട്ടും നല്ലതായിട്ട് വന്നു. ഓക്കെ, നമുക്കതങ്ങ് ചേർത്തേക്കാം, കിടക്കട്ടെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ആ ടെൻഡർ കോക്കനട്ടിനകത്തുള്ള ആ എന്നാ കരിക്കും വെള്ളം എന്ന് പറയുന്ന അത്ര സ്വീറ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്നെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങാൻ കിട്ടുമല്ലോ, ഞാൻ ഫ്രഷ് മിൽക്കൊന്നും ഉണ്ടാക്കാനൊന്നും പോയൊന്നുമില്ല. എന്നെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇത്തിരി കോക്കനട്ട് മിൽക്ക് പൗഡർ ഇത്തിരി വെള്ളത്തിൽ കലക്കി ഞാൻ ഈ ടെൻഡർ കോക്കനിലോട്ട് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. പൾസ് മോഡിലിട്ട് 2-3 പ്രാവശ്യം അടിച്ചു കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആവും. അത് ഞാനൊന്ന് അടിച്ചിട്ട് വരട്ടെ. അന്നേരം നോക്കിയാൽ നമ്മുടെ പാല് നല്ലോണം പാകത്തിന് കുറുകി നല്ല ഒരു കളറൊക്കെ വന്ന് നിൽപ്പുണ്ട്. ജസ്റ്റ് പാലും കണ്ടൻസ്ഡ് മിൽക്കും ചൗരി മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ചൗരി ഇഷ്ടമില്ലാത്തവർക്ക് ചൗരി ആഡ് ചെയ്യേണ്ട, കണ്ടൻസ് മിൽക്ക് ഇഷ്ടമില്ലാത്തവർക്കോ അല്ലോ ഇല്ലാത്തവരോ ഡോണ്ട് വറി, വെറുതെ പഞ്ചസാരയിട്ട് പാലുമായിട്ട് തിളപ്പിക്കുക. അന്നേരത്തേക്കും ഞാൻ ആ നേരം കൊണ്ട് അത് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. അന്നേരത്തേക്കും ഞാൻ ഈ കോക്കനട്ടും ടെൻഡർ കോക്കനട്ടും പിന്നെ ഞാൻ ആഡ് ചെയ്ത് തന്നതാണ് കുറച്ച് ഫ്രഷ് കോക്കനട്ട് മിൽക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരല്പം ചേർത്ത് കൊടുക്കുക, ഒത്തിരിയൊന്നും വേണ്ട. അത് നല്ലോണം, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്ന് പൾസ് മോഡിൽ 2-3 പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്ത് എന്നും പറഞ്ഞ് ഇത് ഒത്തിരി അങ്ങ് ചെറിയ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ചെറിയ പൊടി പീസസ് ഉണ്ട്. എന്നാന്ന് വെച്ചാൽ നല്ല ടെൻഡർ കോക്കനട്ട് ആയതുകൊണ്ട് നല്ല വണ്ണം ഒന്ന് അടിഞ്ഞു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ പാല് പോലെ ആയി പോയിട്ടുമില്ല, ചെറിയ തരികൾ പോലെ കാണാം. അത് ആ പരുവത്തിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇനി കോക്കനട്ട് വാട്ടർ നല്ല സ്വീറ്റാണ്, അതൊരല്പം അതിനകത്ത് ആഡ് ചെയ്യാം. ആ സമയം കൊണ്ട് നോക്കിയാൽ നമ്മുടെ പാലും ചൗവരിയും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടെ നല്ല ഒരു കളറിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ഞാൻ എന്നെ എടുക്കാൻ പോകുന്നു പറഞ്ഞ് നമ്മുടെ ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കാൻ പോവുക. ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഏലക്ക പഞ്ചസാരയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു 1 teaspoon കാണും. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു ഇത്തിരി കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഒത്തിരി ആഡ് ചെയ്യുകയും വേണ്ട. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരണം. എന്നിട്ട് വേണം നമ്മുടെ കോക്കനട്ട് നമുക്കങ്ങോട്ട് അടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാനായിട്ട്. വലിയ ചൂടോടെ ചേർക്കരുത്. ഓക്കെ, അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തണുത്ത് വരും. എന്നിട്ട് നമുക്ക് ഈ അടിച്ച് വെച്ച ആ കോക്കനട്ട്
ടെൻഡർ കോക്കനട്ടും കൂടെ ആഡ് ചെയ്യാവേ. ഒത്തിരി തിളച്ച ചൂടിൽ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ ആ കാർഡമൊക്കെ ആഡ് ചെയ്തത്. അതുപോലെ ചെയ്താൽ മതി. വിത്തിൻ നോ ടൈം നമുക്ക് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതൊന്ന് തണുക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഈ പാലും മിക്സ് റെഡിയായി അവിടെ തണുത്തപ്പോൾ ഒത്തിരി തണുക്കരുത് കേട്ടോ. നമുക്കറിയാമല്ലോ ഈ തേങ്ങാപ്പാൽ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മളൊത്തിരി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല പാല് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഇത് തേങ്ങാപ്പാലല്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഇതൊന്ന് ലൈറ്റ് വാമായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ച ആ കരിക്കിൻ്റെ മിക്സ് നമുക്കങ്ങോട്ട് ആഡ് ചെയ്യാവേ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, ഇതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് അതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്ന സാധനം. ഓക്കെ, അത് ആ ലൈറ്റ് ചൂടോടെ, പിന്നെ ഇട്ട് തിളപ്പിക്കുമോ, ഫ്ലെയിം ഓഫാണേ അത് ഓർത്തോണം. ഇതാണ് ആ തിക്കണിങ് ഒക്കെ കൊടുക്കുന്നത്, കണ്ടില്ലേ. നല്ല ഒരു പാകത്തിനാവും ഇതിൻ്റെ ആ രുചി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഇത് ഉണ്ടാക്കി തന്നെ അറിയണം. ഞാനിത് ഉണ്ടാക്കി എന്നിട്ട് അന്ന് ചൂടോടെയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇത് ഞാൻ മിച്ചം ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് കഴിച്ചിട്ട് ആദ്യ ദിവസത്തിനേക്കാൾ ഫ്ലേവർ നല്ല ഒരു, നമുക്ക് ഈ ഒരു നല്ല ഈ ഒരു സൂത്തിങ് ആണേ. സാധാരണ ഈ പായസമൊക്കെ കുടിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം തോന്നിയത് ഇത് ഭയങ്കര. അതുമല്ല ഇതിൻ്റെ ഒരു കളറും നല്ല സ്നോ വൈറ്റ് കളറിലാണ് ഇത് നിൽക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേക ഒരു അട്രാക്ഷൻ. നമുക്ക് ഈ വറുത്ത് വെച്ച കാഷ്നട്ടും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ ആഡ് ചെയ്യണമെന്നില്ല, നമ്മൾ വറുത്തത് നെയ്യിൽ വറുത്തതൊക്കെ അല്ലേ. ഇത്രയുള്ള സംഭവം, നമ്മുടെ പായസം വളരെ പെട്ടെന്നാണ് റെഡിയാവും. നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ കരിക്കൊക്കെ നമുക്ക് ആരെങ്കിലും വരുന്നു പറഞ്ഞാൽ രണ്ട് കരിക്കിട്ട് അതിൻ്റെ അകത്തെ കാമ്പുമായിട്ട് ഉണ്ടാക്കാൻ എന്ത്, അതിൻ്റെ പാകമൊന്ന് നോക്കിയാൽ നല്ലൊരു കളറും. ഞാൻ ഇതിനകത്തോട്ട് ഈ നെയ്യ് വറുത്ത പാത്രത്തിലോട്ട് തന്നെ ഇതങ്ങ് സെർവ് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് ഞാനിതൊന്ന് കുടിച്ച് നോക്കട്ടെ. അതിൻ്റെ ആ ഒരു പാകമൊക്കെ കണ്ടില്ലേ, നല്ല ഒരു കളറും ഉണ്ട്, നല്ല രുചിയാണ്. എനിക്കറിയാം അത് ഒന്നും. ഇളനീർ പായസം, ടെൻഡർ കോക്കനട്ട് പായസം റെഡിയായിട്ടുണ്ട്. ഇത് കാണാൻ കണ്ടില്ലേ, നല്ല ഒരു 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 ലുക്കാണ് ഇതിന്. എന്നിട്ട് ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. ഇതിപ്പം നമ്മൾ തണുത്തിട്ടാണ് ആ കോക്കനട്ടൊക്കെ അരച്ചത് ചേർത്തതൊക്കെ, അതുകൊണ്ട് ഇപ്പം കുടിക്കാൻ നല്ല പാകത്തിനായിട്ടിരിക്കുകയാണ്, നല്ല തണുത്തിരിക്കുകയാണ്. എനിക്കറിയാം അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ഇതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ടെൻഡർ കോക്കനട്ട് എന്ന് പറയുന്ന അത്ര ടെൻഡർ അല്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ആ പീസസ് കുറച്ച് അരച്ചെങ്കിലും കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ടെൻഡർ കോക്കനട്ട് ശരിക്കും ടെൻഡർ കോക്കനട്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആ ഒരു ചെറിയതായിട്ട് ആ കോക്കനട്ട് നിന്ന് കടിക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡായിട്ട് ഈ തേങ്ങാക്കൊത്ത് വറുത്ത പോലുള്ള ഒരു ഇതൊന്നും അല്ലേ, ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ആരെങ്കിലും വരുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പാലും പഞ്ചസാരയും ഈ കരിക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഒന്ന് ഉണ്ടാക്കി എല്ലാവരും ഒന്ന് നോക്കണം. അതൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല പുഡിങ് പോലെ ഇരിക്കും, നല്ല പാകത്തിനിരിക്കുക. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യണം.